കായിക രംഗത്തേക്ക് നിരവധി പ്രതിഭകളെ കൈപിടിച്ച് ഉയർത്തിയ ജോസഫ് ജോൺ കായികാധ്യാപക ജോലിയോട് വിട പറയാനുള്ള ഒരുക്കത്തിലാണ്. പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായ ജോസഫ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 1990 എസ് എം വിയിൽ കായികാധ്യാപകനായി പ്രവേശിച്ച ജോസഫ് കേണൽ ജി വി രാജയുടെ മാതൃവിദ്യാലയത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു സ്പോർട്സ് സ്കൂളാക്കി മാറ്റുകയായിരുന്നു. 35 വർഷത്തെ അധ്യാപക വൃത്തിയോട് വിട പറയാനുള്ള ഒരുക്കത്തിലാണ് എസ് എം വി എച്ച് എസ് എസിൻ്റെ സ്വന്തം കായികാധ്യാപകനായ ജോസഫ് സാർ. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ജോസഫ് സാർ 1990 എസ് എം വിയിൽ കായികാധ്യാപകനായി നിയമിതനാകുന്നത്. തുടക്കത്തിൽ ഒരു കബഡി ടീം മാത്രമുണ്ടായിരുന്ന സ്കൂളിന് കുട്ടികളുടെ കായിക മികവിനനുസരിച്ച് വിവിധ കായിക ഇനങ്ങളായ ഫുട്ബോൾ, വോളിബോൾ, ഹാൻഡ്ബോൾ, നീന്തൽ, ഷട്ടിൽ, അത്ലറ്റിക്, ചെസ് തുടങ്ങിയ കായിക ഇനങ്ങൾ പരിചയപ്പെടുത്തുകയും അതിനാവശ്യമായ പരിശീലനങ്ങൾ നൽകുകയും ചെയ്തതിൻ്റെ ഫലമായി നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ വാർത്തെടുത്ത് സ്കൂളിനെ സമ്മാനിക്കുവാൻ ഈ കായിക അധ്യാപകന് സാധിച്ചു. ഈ 35 വർഷം പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ സേവനമനുസരിച്ച ശേഷം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ സന്തോഷത്തോടെയാണ് ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. കാരണം 1990 പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറിയപ്പോൾ ആകെ ഉണ്ടായിരുന്നത് കബഡി ടീം അല്ലെങ്കിൽ കുറച്ച് വോളിബോളിൻ്റെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 35 വർഷത്തിന് കൊണ്ട് ധാരാളം കുട്ടികളെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ വളർത്തെടുക്കുവാൻ അല്ലെങ്കിൽ പരിശീലിപ്പിച്ചവരെ മുൻപന്തി കൊണ്ടുവരുവാൻ സാധിച്ചത് എനിക്ക് അഭിമാനമാണ്. കാരണം ഒരു ഗ്രാമപ്രദേശമാണ് പൂഞ്ഞാർ. എസ് എസ് സി എന്നായ കേണൽ ജി വി രാജയുടെ ജന്മദേശമാണ് പൂഞ്ഞാർ. അപ്പം കായിക മേഖലയ്ക്ക് വളരെ ഊന്നൽ കൊടുക്കുവാൻ ഉള്ള പ്രദേശമാണ്. വളരെ പാവപ്പെട്ട കുട്ടികളുള്ള സമീപ പ്രദേശങ്ങൾ, ആ കുട്ടികളെയൊക്കെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും എനിക്ക് സാധിച്ചു. അത് ഒരു അഭിമാനമായിട്ട് തോന്നുകയാണ്. നിരവധി കുട്ടികൾ സംസ്ഥാന, ദേശീയ തലങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചതിന് ശേഷം അവർ സർക്കാരിൻ്റെ ജോലിയിൽ, അതുപോലെ ആർമിയിൽ, ഡോക്ടർ, അവിടെ വിവിധ മേഖലയിൽ ആയിരക്കണക്കിന് കുട്ടികൾ ജോലി പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഒരു കായിക അധ്യാപകന് തീർച്ചയായിട്ടും അഭിമാനമാണ്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ നിസ്വാർത്ഥ സഹായ സഹകരണങ്ങളും ചിട്ടയായ പരിശീലനവുമാണ് കുട്ടികളുടെ ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് ജോസഫ് സാർ പറയുന്നു. പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കർക്കശക്കാരനായ അധ്യാപകനാണ് ഈ കായിക അധ്യാപകൻ. മോർണിംഗ്, ഈവനിംഗ് പ്രാക്ടീസ് നിർബന്ധം. വേനലവധിക്ക് ക്യാമ്പുകൾ സംഘടിപ്പിച്ചും വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകിയും കുട്ടികളുടെ പോരാട്ട വീര്യം തെല്ലും കുറയാതെ നോക്കാൻ സാർ ശ്രദ്ധിച്ചിരുന്നു. കായികരംഗത്തോടുള്ള അടങ്ങാത്ത ആവേശവും കുട്ടികളോടുള്ള നിസ്വാർത്ഥ സ്നേഹവുമാണ് സാറിൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദേശീയ തലങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് കേരളം നേടുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ജൂനിയർ അല്ലെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറിക്ക് മാത്രമേ നമുക്ക് ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ കായിക രംഗങ്ങളിൽ ഇത്രയും വർഷം സർവീസ് അനുഷ്ഠിക്കുവാനും വളരെ നല്ല ആൾക്കാരുമായിട്ട്, കായിക അധ്യാപക സുഹൃത്തുക്കളുമായിട്ട്, മറ്റ് ആൾക്കാരുമായിട്ടൊക്കെ സൗഹൃദം പങ്കിടുവാനൊക്കെ സാധിച്ചിരുത്തൊരു സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്കൂൾ മാനേജ്മെൻറ്റ്, അതുപോലെ പി ടി എ, അതുപോലെ സ്കൂളിലെ സഹ അധ്യാപകരുടെ എല്ലാം പൂർണ്ണമായിട്ട് പിന്തുണ ഉണ്ടായിരുന്നു. അതാണ് തീർച്ചയായിട്ടും ഒരു ഈ വിജയത്തിന് പിന്നിൽ. എല്ലാ അധ്യാപകരുടെയും അല്ലെങ്കിൽ പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയൊക്കെ പൂർണ്ണമായിട്ട് സഹകരണമില്ലെങ്കിൽ ഒരു സ്കൂളിലും കായിക മേഖലയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഇതുതന്നെയാണ് ഈ കായിക അധ്യാപകനെ കുട്ടികൾക്ക് പ്രിയങ്കരനാക്കുന്നത്. മിടുക്കന്മാരായ കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരിലെ കായിക താരത്തെ ചെത്തിമിനുക്കി നാളത്തെ മിന്നും താരങ്ങളാക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ് പ്രശംസനീയമാണ്. സ്കൂളിന് നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ചു എന്നതിനുപരി പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സിലൂടെ ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് എന്നും വലിയ ഒരാശ്വാസമായിരുന്നു. ഇപ്രകാരം സ്പോർട്സിൽ കഴിവ് തെളിയിച്ച പലരും ഇന്ന് വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥരാണ്. കുട്ടികളിലെ കായികശേഷി കണ്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മറ്റ് കായികാധ്യാപകരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്ന കായിക രംഗത്തിന് കേരളത്തിൽ ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നത് കുറഞ്ഞു വരുന്ന കായിക തസ്തികളിൽ നിന്നും വ്യക്തമാണെന്നും ഇദ്ദേഹം സൂചിപ്പിക്കുന്നു.
കായിക അധ്യാപകരുടെ ഒരു പോരായ്മ ശരിക്കുമാണ്. കായിക അധ്യാപക സംഘടനയുടെ 5 വർഷം സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പക്ഷേ നാളിതുവരെയും നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. കായിക അധ്യാപകരില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് തീർച്ചയായിട്ടും സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ സബ്ജില്ല തൊട്ട് സ്റ്റേറ്റ് വരെയും കാണുന്നുണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. വളരെ നല്ല രീതിയിൽ കായിക മേഖലയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള പെർഫോമൻസുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാരണം കായിക അധ്യാപകരുടെ കുറവാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ സബ്ജില്ല റവന്യൂ ജില്ല ഇപ്പോൾ നടക്കുമ്പോൾ ഏകദേശം 13 വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 2500 കുട്ടികളാണ് പങ്കെടുക്കുന്നത് നമുക്കറിയാം. പക്ഷേ അതിൽ കുട്ടികളുടെ പെർഫോമൻസുകൾ പറയുന്ന രീതിയിലുള്ള രീതി വരുന്നില്ല. അപ്പോൾ നമുക്കറിയാം, 70 കായിക അധ്യാപകർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ. 1160 സ്കൂളിൽ ഹയർ സെക്കൻഡറി കായിക അധ്യാപകരില്ല, LP സ്കൂൾ കായിക അധ്യാപകരില്ല. ആകെയുള്ളത് 1160 സ്കൂളുകളിൽ വെറും 70 താഴെയുള്ള കായിക അധ്യാപകർ. ആ കായിക അധ്യാപകരെ വെച്ച് എങ്ങനെ ഇത് കായിക മേഖല മുന്നോട്ട് പോകും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാറി വരുന്ന ഒരു സർക്കാർ പോലും കായിക മേഖലയെ വളർത്തിക്കൊണ്ട് വരുവാൻ അവർ മുൻപോട്ട് വരുന്നില്ല എന്നാണ് ദുഃഖകരമായ കാര്യമാണ് എനിക്ക് പറയാൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തുടർച്ചയായി 16 വർഷം കേരളത്തിലെ മികച്ച ഗുസ്തി ടീമിനുള്ള ട്രോഫി SMV ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭ്യമാക്കി. സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ മികച്ച കായിക അധ്യാപകനുള്ള അവാർഡ് 5 തവണ ജോസിറ്റ് സാറിന് ലഭിച്ചിട്ടുണ്ട്. കായിക അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി 5 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേണൽ GV രാജയുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഓൾ കേരള അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ജനറൽ കൺവീനറായും സബ്ജില്ലാ റവന്യൂ ജില്ലാ സംസ്ഥാനതല സ്പോർട്സ് ഓർഗനൈസിംഗ് കമ്മിറ്റികളിലും സംഘാടകനായി പ്രവർത്തിച്ചു വരുന്നു. കോട്ടയം ജില്ലാ അമച്ചൂർ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, വോളിബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ, സൈക്കിൾ പോളോ അസോസിയേഷൻ സെക്രട്ടറി, കേരള മൗണ്ടനിയറിംഗ് അസോസിയേഷൻ ഭാരവാഹി എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം ഈ കായിക അധ്യാപകൻ കാഴ്ചവച്ചിരിക്കുകയാണ്. ദേശീയ കായികവേദിയുടെ ജില്ലാ പ്രസിഡന്റ്, അരുവിത്ര YMCA പ്രസിഡന്റ്, ലയൺസ് ക്ലബ് ഓഫ് സ്പൈസസ് വാലി ഡയറക്ടർ ബോർഡംഗം എന്നീ നിലകളിൽ ഇപ്പോൾ ജോസിറ്റ് സാർ പ്രവർത്തിച്ചു വരുന്നു. അന്തർദേശീയ താരങ്ങളായ JJ PV, ശ്രീജിത്ത്, സാന്ദ്രാമോൾ സാബു, നിഖിൽ രാജ്, BJ R, സുമേഷ് KS, ടോസി ടോമി, രാജേഷ്, കെവിൻ KS, സില്ല ജയ്മോൻ എന്നീ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ കായിക അധ്യാപകനായ ജോസിറ്റ് സാറിന് നിർണായക പങ്ക് വഹിക്കാൻ സാധിച്ചു. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.